ദോശക്കും ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു കടലക്കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കടലക്കറി ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു കപ്പ് വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. രാത്രി കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് തയ്യാറാക്കാം. 6 മുതൽ 8 മണിക്കൂർ വരെ കടല കുതിർത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കഴുകി ഊറ്റി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കടല നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. 1 കപ്പ് വെള്ളമൊഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വേവിക്കാം. ആദ്യത്തെ 1 വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് 3-4 വിസിൽ വരുന്നതുവരെ ലോ ഫ്ലെയിമിലും നമുക്കിത് വേവിക്കാം. ഈ സമയം കൊണ്ട് കടലക്കറിക്ക് ആവശ്യമായ 1 കഷ്ണം ഇഞ്ചിയും 6 മുതൽ 8 വരെ വെളുത്തുള്ളി അല്ലിയും ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 വിസില് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ അണയ്ക്കാം. ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ 2 തക്കാളി ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഏകദേശം 1 മിനിറ്റ് സമയം നമുക്കിത് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി ഇപ്പോൾ മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വെന്ത് ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിത് വഴറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1-5 മിനിറ്റ് സമയം നമുക്ക് വേവിക്കാം. രുചികരമായ ഈ കടലക്കറി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. തക്കാളി ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. കുക്കറിലെ പ്രഷറൊക്കെ പോയി ഇത് ആവശ്യത്തിന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കടല ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം. കടലക്കറിയുടെ ഗ്രേവി തിക്കായി കിട്ടാൻ വേണ്ടിയാണ് കടല ഇങ്ങനെ ഉടച്ച് എടുക്കുന്നത്. കടല ഇനി അതിൻ്റെ വെള്ളത്തോടു കൂടി നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കടലക്കറി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടി തിക്കാവും, അതുകൊണ്ട് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കടലക്കറിയുടെ സ്വാദ് നോക്കി ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സ്റ്റേജിൽ ചേർക്കാം. ഇപ്പോൾ 1-7 മിനിറ്റ് സമയം ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് ഇളക്കാം. ഇനി ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത ശേഷം നമുക്കിത് നന്നായി ഇളക്കി അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. Thank you.